ഡാമക്കൽമേട് ഇടത്തറമുക്ക് കട്ടേക്കാന ഭാഗത്ത് പുലിയിറങ്ങിയതായി നാട്ടുകാർ. പുലിയിറങ്ങിയതായി തുടർച്ചയായ അഭ്യൂഹങ്ങൾ പരന്നതോടെയാണ് നാട്ടുകാർ പകൽ രാത്രി വ്യത്യാസമില്ലാതെ പുറത്തിറങ്ങാൻ ഭയക്കുന്നത്. വനംവകുപ്പ് സംഭവത്തിൽ പരിശോധന ആരംഭിച്ചു. കേരള തമിഴ്നാട് അതിർത്തി മേഖലയായ രാമക്കൽമേട് ഇടത്തറമുക്ക് കട്ടേക്കാനം പ്രദേശങ്ങളിലാണ് പുലി ഇറങ്ങിയതായുള്ള അഭ്യൂഹം പരന്നത്. നല്ല നീളമുണ്ട്, വാലിന് വെച്ചൊരു നീളമുണ്ട്, വാലയിലൊക്കെ ഇങ്ങനെ രോമമൊക്കെ ഇത് വരയായിരുന്നു, ഇങ്ങനെ ക്രോസ് ക്രോസ് വാലയിലൊക്കെ ക്രോസ് വരയായിരുന്നു. ഇന്ന് രാവിലെ മേഖലയിലൂടെ വാഹനത്തിൽ സഞ്ചരിക്കുകയായിരുന്ന ആൾ പുലിയെയും പുലിക്കുട്ടിയെയും കണ്ടതായി പ്രദേശവാസികളെ അറിയിക്കുകയായിരുന്നു. രണ്ടെണ്ണം ഉണ്ടായിരുന്നു. അപ്പൊ ഒരെണ്ണം വേലിക്കകത്തേക്ക് കയറുന്നു, ഒരെണ്ണം റോഡിൽ നിന്ന് ക്രോസ് ചെയ്യാനായിട്ട് ഇങ്ങനെ നിൽക്കുന്നു. അപ്പം വണ്ടിയുടെ പുറകെ ത്രാസ് ഇരുന്നുകൊണ്ട് ഈ ത്രാസ് ഫ്രണ്ടിലോട്ട് ചെന്ന് ഇടിച്ചതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഓർത്ത് ഈ പുലി എടുത്ത് ഈ ക്രോസ് ചെയ്യാൻ നിന്ന പുലി എന്ന് പറയുന്ന തോന്നുന്ന സാധനം എൻ്റെ വണ്ടിക്കകത്ത് കയറിയെന്നായിരുന്നു എൻ്റെ പ്രതീക്ഷ. അങ്ങനെ ഞാൻ വണ്ടി എടുത്ത് പെട്ടെന്ന് വിട്ടുപോയി അത് പേടിച്ചതുകൊണ്ടാണ് വിട്ടുപോയത്. വിട്ടുപോയത് തൊട്ടടുത്തുള്ള ജോൺസൺ എന്ന് പറയുന്ന ആളെ വിളിച്ച് വിവരം പറയുകയും അവർ കുറച്ച് കഴിഞ്ഞപ്പോൾ വന്ന് നോക്കിയെന്നാണ് പറഞ്ഞത്. പക്ഷേ അത് പുലിയുടെ അതേ മുഖവും അതേ ഒരു സാദൃശ്യമാണ്, ഒരു നേരെ ക്രോസ് ക്രോസ് വരെയുള്ള ഒരു സാധനമാണ്, പുലിയാണെന്നാണ് നമുക്ക് കണ്ടു കഴിഞ്ഞ പുലിയുടെ അതേ ഇത്. തുടർന്ന് കർണാപുരം ഗ്രാമപഞ്ചായത്ത് ആറാം വാർഡ് അംഗം ബിനു വനംവകുപ്പ് അധികൃതരെ വിവരം അറിയിച്ചു. ഇന്ന് രാവിലെ മിൽമ ജീവനക്കാരൻ പാലുമായി വന്ന സമയത്താണ് പുലി ഈ റോഡ് പാസ് ചെയ്തുകൊണ്ട് കടന്നുപോയി എന്നുള്ളൊരു സംശയത്തിൽ പറയുണ്ടായി. അദ്ദേഹം നേരിട്ട് കാണുകയും അതനുസരിച്ച് നമ്മളെ അറിയിക്കുകയും ചെയ്തു. എന്തായാലും വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ നമ്മൾ അറിയിക്കുകയും കല്ലാർ ഫോറസ്റ്റ് ഓഫീസിൽ നിന്നും വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി മേഖലയിൽ പരിശോധനകൾ നടത്തി. പുലിയുടെ കാൽപ്പാടുകളോ മറ്റ് അടയാളങ്ങളോ കണ്ടെത്തുവാനായില്ല. അഭ്യൂഹം നിലനിർത്തുന്നതിനാൽ പ്രദേശത്ത് 24 മണിക്കൂർ പട്രോളിംഗ് ആരംഭിച്ചതായി വനംവകുപ്പ് അധികൃതർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ കമ്പമട്ട്.